ഉറപ്പായിട്ടും. അപ്പൊ ഒരുപാട് സ്റ്റേജുകളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയാ, ഒരുപാട് സ്റ്റേജ് എന്ന് പറയരുത്. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വലിയ ഷോ ചെയ്തത് വെറും 4 എണ്ണമാണ്. 4 എണ്ണം മാജിക്കിന് മാത്രമല്ല, ഇപ്പോ ഈ സ്റ്റേജ് പരിപാടികൾക്ക് മൊത്തം ഡിമാൻഡ് കുറവാണ്. ശരിക്കും വീടുപണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും മാജിക്ക് ചിലപ്പോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ മാറുമായിരിക്കും. അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന, നമുക്ക് അറിയാലോ, വിളികൾ വരുന്നു, പല രാജ്യങ്ങളിൽ നിന്ന് വിളികൾ വരുന്നുണ്ട്. അപ്പൊ എൻക്വയറീസ് ഇല്ല ഇപ്പൊ. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ചെറിയ ഷോ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഷോ ആക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ അങ്ങനത്തെ ഒരു താല്പര്യം കുറഞ്ഞു. ഇപ്പൊ ഒരുപാട് നാടക സമിതികളുണ്ടായിരുന്നു. അത് മൊത്തം ഈ ഉത്സവകാലമായി കഴിഞ്ഞാൽ ഉത്സവ സ്റ്റേജുകൾ മുഴുവൻ കവർ ചെയ്യാനായിട്ട് നാടക സമിതികൾ ഇപ്പൊ അതിന്റെ പകുതിയുടെ പകുതിയേ ഉള്ളൂ. നാടകങ്ങൾ വളരെ ചെറുപ്പത്തിൽ നാടകത്തിലൊക്കെ സജീവമായിരുന്നു. ഇപ്പൊ ഈ തൊട്ട് മുമ്പ് നടന്ന സ്കൂൾ കലോത്സവം കൊല്ലത്ത്, അപ്പോ കലശേട്ടന്റെ മകള് ക്ലാക് ക്ലാ ക്ലിക് ക്ലിക് ക്ലൂ ക്ലൂ അല്ലെ, ഞങ്ങൾ അന്നവിടെ വന്നിരുന്നു. അപ്പൊ ക്ലാക് ക്ലാ ക്ലിക് ക്ലിക് ക്ലൂ ക്ലൂവിന്റെ എനിക്ക് എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ്, എ ഗ്രേഡ്. അവൾക്ക് ആക്ടിംഗിന് എന്തെങ്കിലും ജില്ലയിൽ വരെ കിട്ടിയിരുന്നു. അപ്പൊ സംസ്ഥാന തലത്തിൽ മികച്ച ആക്ടർക്കുള്ള അവാർഡ് നേടിയ അച്ഛനാണല്ലോ. ഈ മകൾ ആ വഴിയിലേക്ക് തിരിക്കാനുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അവളെ ആദ്യം നമ്മൾ ഡാൻസ് പഠിപ്പിക്കാനാക്കി, പാട്ട് പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. അതൊക്കെ ചോരുമ്പോ പന്തടിച്ച പോലെ തിരിച്ചു വന്നു. അവൾക്ക് ജിംനാസ്റ്റിക്സ് പഠിക്കണമെന്നാണ്, അവൾക്ക് സ്പോർട്സിലാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഫുൾ അതിലാണ് ഇത് ചെയ്യുന്നത്. എപ്പോഴും സ്പോർട്സ് ആണ് അവളുടെ മനസ്സിൽ മുഴുവൻ. സ്പോർട്സ് ട്രെയിനർ ഇൻസ്ട്രക്ടർ ആവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ടീച്ചർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാനും ജഡ്ജ്മെന്റ് പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ ഫോക്കസ്ഡാ. അപ്പൊ ഞാൻ പണ്ടേ ഫോക്കസ്ഡ് ആയിരുന്നുകൊണ്ട് ഇവിടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. അവള് നല്ല ഫോക്കസ്ഡ് ആണ്, അതിനകത്ത് പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദിവ്യയുടെ അടുത്ത് ചോദിച്ചു, പോലും നാടകത്തിൽ അഭിനയിച്ചു കൊടുക്കണം എന്ന് ചോദിച്ചു. ദിവ്യ അഭിനയിക്കാൻ പറഞ്ഞു. പക്ഷെ എന്തോ കാരണം കൊണ്ട് അന്ന് അവളെ നാടകത്തിലെടുത്തില്ല, ടീമിലെടുത്തില്ല. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു സ്പോർട്സുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ പഠനകാലത്ത് കടന്നു പോകുന്നുകൊണ്ടായിരിക്കും അവർ അന്ന് മാറ്റിയത്. അപ്പൊ ഇപ്രാവശ്യം ചോദിച്ചു. അപ്പൊ ദിവ്യ പറഞ്ഞു 10ാം ക്ലാസ്സിലാണ്, അത് വേണ്ട, ഇപ്രാവശ്യം പഠിച്ചാ മതി, പഠിച്ച് ജയിക്കാൻ നോക്കെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് അവൾ മേടിക്കുന്ന ഒരു മാർക്കെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് നാടകത്തിൽ, അങ്ങനെ നാടകത്തിന് പോയപ്പോഴത്തേക്ക് അവൾക്ക് നല്ല മാറ്റം ഉണ്ടായി. നേരത്തെ ഈ സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കാര്യമായിട്ട് അവളുടെ ഇതിനകത്ത് ഇല്ലായിരുന്നു. അവരവരുടെ കാര്യം നോക്കുക, അവരുടെ സാധനങ്ങൾ സ്വന്തമാക്കി വയ്ക്കുക, അത് വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുക, അതൊക്കെ ഈ സ്പോർട്സിൽ അങ്ങനത്തെ ഒരു റൂളുണ്ട്. എല്ലാവരും എല്ലാം കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര ഷെയറിംഗ് ആണ് എല്ലാ കാര്യങ്ങളും. ഇല്ലാത്ത ആൾക്കാർക്ക് ഇവര് വീതിച്ചു കൊടുക്കുക. അത് നാടകം പഠിച്ചതിന്റെ അനുഭവം, രണ്ട് കാര്യങ്ങളല്ല, ഒന്ന് നാടൻ പാട്ടിലും നാടകത്തിലും, അതെല്ലാം നാടറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ ഒരു പിള്ളേരുടെ മനസ്സ് മാറ്റാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ഈ സാധാരണ എപ്പോഴും ഈ സെപ്പറേറ്റ് ആയിട്ട് ഒതുങ്ങാനും എനിക്ക് സിംഗിൾ റൂം വേണമെന്നൊക്കെ പറയുന്നത് നാടകം പഠിച്ചിട്ടുള്ള, നാടകം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൂട്ടത്തോടെ കിടക്കാനേ നോക്കണം. ഉറപ്പായിട്ടും. മാത്രമല്ല, നമ്മുടെ പേരന്റ്സിനൊക്കെ പലപ്പോഴും ഇത്തരം കലാരൂപങ്ങൾക്കോട് ചേർന്ന് വിടാൻ അവർ കൂടുതലും ആഗ്രഹിക്കാനുണ്ടോ സംശയമുണ്ട്. അവർക്ക് അറിയില്ല, എല്ലാവർക്കും ഇപ്പോൾ കുറച്ചുപേർക്ക് അറിയായിരിക്കും, അനുഭവമുള്ളവർക്ക് അറിയായിരിക്കും. അതിനപ്പുറത്തേക്കുള്ളവർക്ക് ഒരു പക്ഷേ ഈ നാടകങ്ങൾക്കൊക്കെ മക്കളെ വിട്ട് കഴിഞ്ഞാൽ ഇത്തരം ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് വരുന്നവർക്ക് അറിയില്ല. ഉറപ്പായിട്ടും അറിയില്ല. ഒരു പോസിറ്റിവിറ്റി, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അത്. എനിക്ക് തോന്നുന്നത് അവളുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ ഒരു വർഷം ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഭയങ്കര ബോണ്ടാണ്. മറ്റത് ഫ്രണ്ട്സൊക്കെ ഒരു ഒരു ഫിക്സഡ് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും, ബാക്കിയൊക്കെ ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നാടകത്തിലെ ഒരു ടീം തന്നെ ഒരു പിന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അവരെല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു അറ്റാച്ച്മെന്റ് വലുതാണ്. പിന്നെ സാറുമായിട്ടൊരു നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ശരി, അപ്പൊ ഈ ഇത്രയും ഫുഡിനൊക്കെ ഇഷ്ടപ്പെടുന്ന, ഫുഡ് വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രാജ്കലേഷ് ഇത്രയും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
ഞാൻ നന്നായിട്ട് അധ്വാനിക്കും, വർക്ക്ഔട്ട് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മ്യൂസിയത്തെ ഒരു ഓട്ട ടീമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് പ്രോഗ്രാംസും ഉണ്ട്. ഞാൻ സിംഗിൾ ആയിട്ടും അല്ലെങ്കിൽ ഞാൻ മാത്തുക്കുട്ടിയും കൂടെ ചെയ്യുന്ന തരം കുറച്ച് ഫാമിലി ഗെയിംസും ഷോസും കുറച്ച് ഇപ്പൊ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എന്റർടൈനേഴ്സ് ആയിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ ഉണ്ടാവും, പോയിട്ട് പ്രോഗ്രാം ചെയ്യും, പുറത്തൊക്കെ പോയി പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന വരുമാന മാർഗം. അതായത് മീൻസ് ഇന്ന് പോകും, നാളെ എനിക്ക് പിന്നെ പെരുമ്പാവൂർ സൈഡില് ഒരു കോളേജിലെ പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോ കുട്ടികളുടെ ഇടയിൽ പോയിട്ട് ഇന്ററാക്റ്റീവ് ഷോ. ഓക്കെ ഓക്കെ.